ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജ് രാജേന്ദ്രനെ വെട്ടിയ സംഭവത്തിൽ കോൺഗ്രസ് നവചൈതന്യം പകർന്നുവെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇപ്പോൾ പറയുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ സംരക്ഷിക്കുമെന്നും പരസ്യ പ്രഖ്യാപനം നടത്തി. കണ്ണൂരിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ചുമതലയേൽക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഈ വിവാദ പ്രസംഗം. പ്രസംഗത്തിലെ വിവാദ പരാമർശങ്ങൾ ഇങ്ങനെയാണ്: അർപ്പണ ബുദ്ധിയോടെ മരിച്ചു വീഴാൻ തയ്യാറാകുന്ന ഒരുപാട് പേർ കെ എസ് യുയിലും യൂത്ത് കോൺഗ്രസിലുമുണ്ട്. ഇടുക്കിയിൽ നാം അത് കണ്ടു. സി പി എം ഗുണ്ടായിസത്തിന് മുന്നിൽ തലകുനിക്കാതെ നിന്ന ചെറുപ്പക്കാർ, അവർ കാണിച്ച ആത്മധൈര്യം പാർട്ടിക്ക് ഇടുക്കി ജില്ലയിൽ നവചൈതന്യം പകർന്നുവെന്നാണ് സത്യം. അവരെ ഒറ്റപ്പെടുത്താൻ പലരും ശ്രമിച്ചപ്പോൾ ഒറ്റപ്പെടുത്താൻ കഴിയാത്ത വിധം സംരക്ഷിച്ചു നിർത്തി. അന്നത് പരസ്യമായി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എൻ്റെ കുട്ടികളെ സംരക്ഷിക്കുമെന്ന് പച്ചയായി പറയാനുള്ള തൻ്റെ ഇടം കാണിച്ചു. അത് പാർട്ടിയിൽ വലിയ ഗുണം ചെയ്തു. മറ്റു പാർട്ടികളിലും വലിയ ചർച്ചയായി. ഇത്തരം സംരക്ഷണം എല്ലായിടത്തും കെ പി സി സി നൽകും. എല്ലാ ക്യാമ്പസുകൾക്കും പുറത്തും സംരക്ഷണ സെല്ലുണ്ടാകും. അവർ കെ എസ് യു പ്രവർത്തകർക്ക് എല്ലാ സംരക്ഷണവും നൽകും. ഇതനുസരിച്ച് കാലോചിതമായി രാഷ്ട്രീയം പഠിക്കാൻ കെ എസ് യു പ്രവർത്തകർ തയ്യാറാവണം. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏത് കേസും കെ പി സി സി ഏറ്റെടുത്ത് നടത്തും. അത് സൗജന്യമായിരിക്കും. ജാമ്യമെടുക്കാനും പിഴയടയ്ക്കാനും പ്രവർത്തകർ വിഷമിക്കേണ്ട. എല്ലാം കെ പി സി സി ഏറ്റെടുക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ഏതായാലും ആക്രമണത്തിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ വിവാദ പ്രസംഗവുമായിട്ടാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വന്നത്. അതേസമയം സുധാകരൻ എ ഐ ക്യാമറയെക്കുറിച്ചും പരാമർശം നടത്തി. മഞ്ഞക്കുറ്റി പീഡിതറിനെ കേരളയിൽ പദ്ധതിയെ പരാജയപ്പെടുത്തിയതുപോലെ ഇപ്പോഴത്തെ രീതിയിൽ നടപ്പാക്കുന്ന എ ഐ ക്യാമറ പദ്ധതി എതിർത്ത് തോൽപ്പിക്കുമെന്നാണ് സുധാകരൻ പറയുന്നത്. ഈ പദ്ധതി സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന പിന്നാമ്പുറ കഥകളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നുമുണ്ട്. ജനങ്ങളെ മുച്ചൂടും കൊള്ളയടിക്കുന്ന പദ്ധതിക്കെതിരെ തെരുവിലിറങ്ങി സമരം നടത്താനും ഇതേ രീതിയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു. 5 വർഷം കൊണ്ട് 424 കോടി രൂപ ജനങ്ങളിൽ നിന്നും പിഴയായി പിരിച്ചു തരാമെന്നാണ് ടെൽട്രോ നൽകിയ വാഗ്ദാനം. എന്നാൽ നിലവിലുള്ള രീതിയിൽ നടപ്പാക്കിയാൽ അത് 1000 കോടിയെങ്കിലും വരും. അതിനുവേണ്ടിയാണ് യാതൊരു തയ്യാറെടുപ്പും ബോധവൽക്കരണവും നടത്താതെ ധൃതിയിൽ ഈ പദ്ധതി നടപ്പാക്കിയത്.